കോടതി അറസ്റ്റ് തടഞ്ഞു. കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നു. അതിജീവിതയുടെയും സർക്കാരിന്റെയും എതിർപ്പ് തള്ളിക്കൊണ്ട് അറസ്റ്റ് തടഞ്ഞ് മുൻകൂർ ജാമ്യം സിദ്ദിഖിന് നൽകുകയാണ് കോടതി. 8 വർഷം സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് തുടർച്ചയായി നമ്മൾ കാണുന്നു. സിദ്ദിഖിന്, നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്നു, മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, അറസ്റ്റ് തടയുന്നു സുപ്രീം കോടതി. എന്തൊക്കെയാണ് ഉപാധികൾ എന്നടക്കമുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകണം. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുന്നു, മുൻകൂർ ജാമ്യം നൽകുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന് ഇപ്പോൾ കോടതി നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. സർക്കാരിന് നോട്ടീസ് അയക്കുന്നു, സർക്കാരിന് ഇതൊരു വിമർശനമായി മാറുകയാണോ എന്നതാണ് അറിയേണ്ടത്. സിദ്ദിഖിന് ആശ്വാസം. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം, ഒപ്പം അറസ്റ്റ് തടയുന്നു കോടതി. സിദ്ദിഖിന് ആശ്വാസമാകുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുന്നു, മുൻകൂർ ജാമ്യം കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമായിരുന്നു സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായ മുകുൾ റോത്തഗിയെ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനം അത്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ദിഖ് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും വിചാരിച്ചത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും, സിദ്ദിഖിന്റെ ജയിൽവാസം, സിദ്ദിഖിന്റെ തെളിവെടുപ്പ്, സിദ്ദിഖിനെ എങ്ങ് കൊണ്ട് ആറാടാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ സിദ്ദിഖിന് പൂട്ടി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് മുങ്ങിയ സിദ്ദിഖ് പിന്നീട് പൊങ്ങിയിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിൽ പിടിക്കുകയും ചെയ്യാൻ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇത് സാധാരണക്കാരനെ കയറ്റാൻ മുങ്ങിയത് സിദ്ദിഖിനെ പോലെ. അതായത് തമിഴ്നാട്, കർണാടക, കേരള സംസ്ഥാനങ്ങളിൽ മുഴുവൻ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ദിഖിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാൾ മുങ്ങിയിട്ടും കൂടി ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാനാണ്? നമ്മളിനി ഇതിന്റെ കൂടെ കൂടുതൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയായാലും സിദ്ദിഖ് തൽക്കാലമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു ആശ്വാസം തന്നെയാണ് സിദ്ദിഖിന്. അതായത് ഇനിയൊരു പിന്നെ എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് സിദ്ദിഖിനെ ഒന്ന് സമാധാനിക്കാം. ഒരു 2 ആഴ്ചയോളമാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു വകുപ്പ് സിദ്ദിഖ് കണ്ടെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സിദ്ദിഖാണ് ആള്, വീണ് കഴിഞ്ഞാൽ 4 കാലിലെ വീഴുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മകൻ ഇന്നലെ ഒരുപാട് പ്രോബ്ലംസ് പറയുന്നുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു, പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പിന്നെ സിദ്ദിഖിനെ ന്യായീകരിക്കാനുള്ള ഒരു ഇതായിട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാം. കാരണം സിദ്ദിഖിന് 65 വയസ്സിന്റെ ആ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ആ മനുഷ്യൻ പാപമാണ്, ആ മനുഷ്യൻ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നവനാണ് എന്നുള്ള തരത്തില് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എനിക്ക് 65 വയസ്സുണ്ട്, അതുകൊണ്ട് തന്നെ അന്വേഷണവുമായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്, എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് സിദ്ദിഖ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ സിദ്ദിഖ് പൊങ്ങും, അതായത് ഈ ജാമ്യം കിട്ടി 2 ആഴ്ചയിൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സിദ്ദിഖ് ഇപ്പോഴും പൊങ്ങുവാണെന്ന് അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുകളിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവനെയൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് വല്ല പ്രശ്നമുണ്ടോ, ഇതൊക്കെ ചെറിയ ആൾക്കാർക്കൊക്കെ തോന്നുന്നതാണ് കേട്ടോ. നമുക്കതൊന്നും പറയാനൊന്നും കഴിയില്ല. കാരണം മറ്റുള്ളവരെ തോന്നിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോടതിക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ്. ആ തെളിവുകൾ കൃത്യമായിട്ട് അവിടെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും നീതി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സിദ്ദിഖിനാണ്. കാരണം സിദ്ദിഖ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിദ്ദിഖിന് എതിരെ പരാതി നൽകിയ പിന്നെ എന്താ ഇര എന്ന് പറയുന്ന ആ ഒരു നടി, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അതുപോലെ സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്, സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെയാണ് ഈ ജാമ്യം കിട്ടിയത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ആൾക്കാരത് കമന്റിൽ പറയുന്നുണ്ട് 8 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിനാണ് ഇങ്ങനെ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം മുമ്പ് ആ ഒരു സാഹചര്യമായിരിക്കില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സിദ്ദിഖിനെ പോലെയുള്ള ഒരു ഉന്നതനെ തുടരണമെങ്കിൽ വലിയ നല്ലൊരു ഇത് വേണം. കാരണം സാധാരണക്കാർക്കൊന്നും പോയിട്ട് സിദ്ദിഖിന് എന്ത് പറയാനൊന്നും അങ്ങനെ കഴിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും കൂടുതൽ പവർ ഉള്ളത് സിദ്ദിഖിന് തന്നെയാണ്. കാരണം സിദ്ദിഖിന് നല്ല പൊളിറ്റിക്സ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്, രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ രാഷ്ട്രീയപരമായിട്ട് പവർ ഉണ്ട്. സിദ്ദിഖിനെ 1-2 വട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തന്നെ നോക്കിയതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനെ സാധാരണ ഒരാൾ പോയിട്ട് എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ പ്രശ്നമായിരിക്കും. അതാണ്, അതും അങ്ങനെ പേടിയുണ്ട്. ഒരുപാട് പേടിയില്ലാത്ത ജനങ്ങളുണ്ടോ?
ഒരുപാട് പേർക്ക് പേടിയുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായി കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് തന്നെയാണ്. നാണം കെട്ട വ്യക്തി സിദ്ദിഖ് തന്നെയാണ്. ഇപ്പോഴും 2021 വരെ ചാറ്റുകൾ ഇങ്ങനെ പുറത്തു വരുമ്പോഴും ഇയാളുടെ പ്രായമൊന്നും പ്രശ്നമല്ല, അതായത് 65 വയസ്സല്ല 62 വയസ്സല്ല, അതൊന്നും പ്രശ്നമല്ല, മോളെ എന്ന് വിളിക്കലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിലേക്ക് വരാൻ പറ്റും, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് എന്താ ഈ പിന്നെ പ്രായമായി, ഇനി ഞാൻ വീട്ടിലിരിക്കാം, ഇതൊന്നും സിദ്ദിഖിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും താൽക്കാലികമായിട്ട് സിദ്ദിഖ് നല്ലൊരു ആശ്വാസ തീരത്ത് തന്നെയാണ്. ഒരുപാട് പേർക്ക് പേടിയുണ്ടായിരുന്നു, സിനിമാ താരങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപിന്റെ അവസ്ഥ സിദ്ദിഖിന് വരുമോ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80-85 ദിവസം ദിലീപ് ജയിലിൽ കഴിഞ്ഞിരുന്നു, അതേപോലെ ഇനി സിദ്ദിഖ് കിടക്കേണ്ടി വരുമോ? അങ്ങനെ സിദ്ദിഖ് കിടക്കുകയാണെങ്കിൽ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ ആ ഒരു കേസിലൊക്കെ കൂറുമാറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഉറ്റ ചങ്ങായി തന്നെയാണ് സിദ്ദിഖ്, യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ അതായത് ഇതിൽ പരാതിയുമായിട്ട് വന്ന കുറെ സ്ത്രീകൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് സിദ്ദിഖ് ഒരു വിജയ ശ്രീലാളിതനാണ്. സിദ്ദിഖ് മാത്രമല്ല, ഇപ്പൊ സിദ്ദിഖിന്റെ കൂടെയുള്ള ബാബു ആയാലും അതുപോലെ മുകേഷ് ആയാലും ഇവർക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടി. അതാണ്, ആരെയും ഇതിന്റെ അകത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിട്ടിട്ടൊന്നുമില്ല. അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇവർക്ക്. അത് ഇവർക്കൊരു വലിയൊരു പവർ തന്നെയാണ്. മറ്റുള്ളവർക്ക് അതൊരു തോൽവി തന്നെയാണ്. കാരണം ഞങ്ങളൊന്നും പറഞ്ഞിട്ടും വാക്കിന് വലിയില്ലാണ്ടായി പോയല്ലോ, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഞങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള തരത്തില് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു പരാജയം. ഇനി ആരും മുന്നോട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ ഇതാകാമെന്നല്ലാതെ അതുപോലെ തന്നെ കിട്ടാനുള്ള ചാൻസ് പോലും കിട്ടൂല ഇനി. അതാണ് ഇപ്പം ഈ പരാതി പറഞ്ഞ ടീമിനൊന്നും ഇനി ഒരു സിനിമയിലും ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇവരെ പിന്താങ്ങിയവർക്ക് വരെ ഇനി ഒരു സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നമ്മുടെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, വിചാരിക്കുന്നതിലും മേലെയാണ് പവർ ഗ്രൂപ്പ്. അതായത് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം മതി സിനിമ. അവർ തീരുമാനിക്കുന്നവർക്ക് അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ജീവിതത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയും എന്നുള്ള ഒരു വിചാരമേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ സ്ത്രീകളെയൊക്കെ പിന്താങ്ങിയവരും അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി സിനിമയിൽ കാണാതാവും, ഇനി അവരൊന്നും വരില്ല. അപ്പൊ അവർക്കൊന്നും ചാൻസ് ഉണ്ടാവില്ല. കുറെ കഴിഞ്ഞിട്ട് പറയും എന്നെ നല്ല ഇതിൽ നിൽക്കുമ്പോഴാണ് എന്നെ ഒഴിവാക്കിയത്, എന്റെ സിനിമ ഇല്ലാതാക്കിയത് ഇവന്മാരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇനി ഒരു 5-10 വർഷം കഴിഞ്ഞിട്ടാവും വരും. അതാണ്, അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം പ്രതാപകാലങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ ദിലീപിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഇപ്പോഴും ഇത്ര വർഷമായിട്ട് സിനിമ ചെയ്യുന്നില്ല, ചെയ്ത സിനിമ ഒക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഒരു സിനിമ പോലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ അതാണ്, നമ്മൾ ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ തന്നെയാണ്. ഇതിലും തന്നെ ഇപ്പോഴും സിദ്ദിഖിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി സിനിമയിൽ ഒരു ഭാവ്യം ഉണ്ടാകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അതായത് പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ കുറച്ചും കൂടി പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ഇതുള്ളവരാണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ദിഖിന്റെ പട ഞങ്ങളിനി പോയി കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു ഇതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും സിദ്ദിഖിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. അതുപോലെ മകന് നല്ല രീതിയിലൊന്ന് പിന്നെ എന്താ പറയേണ്ടത് ഒന്ന് ആശ്വസിച്ചിരിക്കാം. അതായത് 2-3 ദിവസമായിട്ട് ആ പാവ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇയാൾ ഈ വയസ്സാകാലത്ത് പോയിട്ട് ചെയ്ത പണിയുണ്ട്, ആ ചെറുക്കൻ ഇപ്പം നിക്ക കള്ളിയില്ലാതെ ഇരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങറ്റം അറസ്റ്റ് ചെയ്ത് ജയിലിങ്ങറ്റം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഏതായാലും സിദ്ദിഖ് 2 ആഴ്ച ഇനി അദ്ദേഹത്തെ തൊടാൻ കഴിയില്ല. അതൊരു വലിയ നമ്മുടെ സിദ്ദിഖിനൊരു വിജയവും അതുപോലെ സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത യുവതിക്ക് അതൊരു വലിയ പരാജയവുമാണ്. അതുമാത്രവുമല്ല, സിദ്ദിഖിന്റെ കൂടെയുള്ളവർക്ക്, അതായത് സിദ്ദിഖിന്റെ കൂടെയുള്ളവർക്കെല്ലാം ജാമ്യം കിട്ടിയത് കൊണ്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതികളെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ള എവിഡൻസോടുകൂടി തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നിങ്ങൾക്കറിയാമല്ലോ, ചില ചില ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, എവിടെയാ പറയുന്നത്, എങ്ങനെയാ പറയുന്നത് ഒന്നും ആർക്കും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴേ ഈ ഇവർ പറയുന്നതിൽ നമുക്ക് വല്ല സത്യമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ഇപ്പൊ ആദ്യം പിന്നെ വന്ന രണ്ടുപേരെയൊന്നും ഇപ്പൊ കാണാനില്ല, അതുപോലെ തന്നെ ഇപ്പോഴൊന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് വന്നിട്ട് എല്ലാവരെയും പേര് ഞാൻ പറഞ്ഞ് നാറ്റിക്കൊന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാലോ, കലാവമണിയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എന്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അറിഞ്ഞം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലും വലുതുമായിട്ട് വരാനുണ്ട്. നന്ദി, നമസ്കാരം.